വ്യൂവേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള ഒരു ഏലായിലാണ്. അതായത് ഞങ്ങളിവിടെയൊക്കെ ഏല എന്ന് പറയും, ഇതിൻ്റെ ഒരു പേരുണ്ട്, അത് ഞാൻ എന്താണെന്ന് മറന്നുപോയി. അപ്പോൾ ഇവിടെ കൊയ്ത്ത് കഴിഞ്ഞിട്ട് കച്ചി തീർക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. കച്ചി തീർക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇവിടുത്തെയാണ് കേട്ടോ. കച്ചി എന്ന് ഞങ്ങളുടെ ഇവിടെ ലോക്കൽ ഭാഷയിൽ പറയും. വൈക്കോല എന്നാണ് പല സ്ഥലങ്ങളിലും പറയുന്നത്. അപ്പോൾ അതുകൊണ്ടൊരു കൺഫ്യൂഷൻ ഉണ്ടാവും എല്ലാവർക്കും. യന്ത്രത്തിൽ കച്ചി തീർക്കണമെന്ന് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരുപക്ഷെ നമ്മളിൽ പലരും ഇത് ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിറച്ചും, അതായത് നമ്മുടെ ഈ കണ്ടം പൂട്ടുന്ന സമയത്തൊക്കെ നിറച്ച ആളുകളും അതുപോലെ തന്നെ ഞാറുനടിയിൽ കൊയ്ത്ത് കച്ചി തീർക്കൽ അങ്ങനെയൊക്കെ ധാരാളം ആളുകൾ നമ്മുടെ ഇവിടെ ഈ നെൽപ്പാടങ്ങളിൽ കഴിഞ്ഞ പണ്ടൊക്കെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പം എല്ലാ യന്ത്രങ്ങളാണ്, കണ്ടം പൂട്ടുന്നു, ഞാറുനടാ യന്ത്രം, അതുപോലെ തന്നെ കൊയ്ത്തിന് കൊയ്ത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ കച്ചി തീർക്കാൻ വരെ യന്ത്രങ്ങളാണ് ഇപ്പോൾ. അപ്പം ആളുകളൊക്കെ ഈ പ്രത്യേകിച്ച് ഈ മേഖലയിൽ ഇതൊക്കെ പണി ചെയ്യാനുള്ള ആൾക്കാരുടെ ലഭ്യത വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ കൂടുതൽ യന്ത്രങ്ങൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയലാഭമുണ്ട്, അതുപോലെ എന്താ കുറച്ചുകൂടെ കൃത്യമായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഈ കച്ചി തീർക്കണ ഇതിലിട്ട് വണ്ടിയിലിട്ട് ചെയ്തെടുത്ത സെറ്റ് എടുത്ത് അതായത് പുറത്തേക്ക് വന്ന സാധനമാണിത്. അതിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചണം കൊണ്ട് ഇത് വളരെ വ്യക്തമായി നല്ല അടിപൊളിയായിട്ട് കെട്ടിയിട്ട് പോകും. നല്ല അടിപൊളി, നമ്മുടെ പണ്ടത്തെ ഉരലൊക്കെ പോലിരിക്കുന്നു. അടിപൊളി സാധനം നോത്ത് വെച്ചടാ. ഇവിടുത്തെ കൊടുമൺ പഞ്ചായത്തിൻ്റെയും കൃഷിഭവൻ്റെയും ഫാർമേഴ്സ് സൊസൈറ്റിയുടെയൊക്കെ വർഷങ്ങളായുള്ള ശ്രമമൂലമായിട്ട് കഴിഞ്ഞ വർഷം കൊടുമൺ റൈസ് എന്ന് പറഞ്ഞിട്ടൊരു അരി വിപണിയിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഏകദേശം 260 ഏക്കറിൽ നിന്ന് 400,000 kg നെല്ലാണ് ഇവിടെ നിന്ന് ഉത്പാദിപ്പിച്ചത്. കർഷകർക്ക് നെല്ലിൻ്റെ വിലയായിട്ട് 25 രൂപ സംഭരണ സമയത്ത് ആ സമയത്തൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഏകദേശം 228 കർഷകരാണ് ആ കൃഷിയിൽ പങ്കെടുത്തത്. അപ്പോൾ അത് ഈ പാടത്തൊക്കെ അതിൻ്റെ കൃഷി ഉണ്ടായിരുന്നു. തവിടിൻ്റെ അംശം കൂടുതലുള്ള ഈ അരി കൂടാതെ ഔഷധമൂല്യമുള്ള രക്തശാലി, ഞവര ഇനങ്ങളും ഇവിടുന്ന് വിപണിയിൽ എത്തിച്ചിട്ടുണ്ട്. കോട്ടയം വെച്ചൂരിലെ ഓയിൽ പാം ഇന്ത്യയിലെ മില്ലിൽ നിന്നാണ് ഇവിടുത്തെ നെല്ലൊക്കെ കുത്തിയെടുത്തത്. നമ്മുടെ അപ്പർ കുട്ടനാട് കഴിഞ്ഞാൽ തന്നെ ഏറ്റവും അധികം നെൽപ്പാടങ്ങളുള്ള ഒരു പഞ്ചായത്ത് കൂടെയാണ് കൊടുമണ്ണ്. അപ്പോൾ ഇവിടെ അടുത്ത 1200 ഏക്കറിലേക്കും കൃഷി വ്യാപിപ്പിക്കുന്ന പരിപാടികളാണ് ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തൊക്കെ. കഴിഞ്ഞ വർഷം ഇവിടെ ഉണ്ടായിരുന്നത് ഒന്ന് ഉമാ ഇനത്തിൽപ്പെട്ട നെല്ലായിരുന്നു. ഇപ്രാവശ്യം ജ്യോതി ഇനത്തിൽപ്പെട്ട നെല്ലായിരുന്നു ഇവിടെ കൃഷി ചെയ്തത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷരഹിത കുത്തരി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് വിഷാംശമൊന്നുമില്ലാത്ത വളരെ നല്ലയിനം കുത്തരിയാണ് ഇവിടുന്ന് ലഭ്യമാക്കിക്കൊണ്ടിരുന്നത്. ഇവിടുത്തെ കർഷകരെല്ലാം ഇത് രണ്ട് കൈ നീട്ടി സ്വീകരിച്ച ഒരു കാര്യം കൂടിയാണ്. കഴിഞ്ഞ വർഷം മിനിസ്റ്ററും അതേപോലെ തന്നെ ജനപ്രതിനിധികളൊക്കെ കൂടിയിട്ടാണ് ഇതിൻ്റെ ഉദ്ഘാടനമൊക്കെ നിർവഹിച്ചത്. പ്രത്യേകിച്ച് നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയായിട്ട് വന്നൊരു സംഭവം കൂടിയായിരുന്നത്. ഇന്നിവിടെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന എരുമല ട്രാക്ടർ മൂവാറ്റുപുഴയുള്ള ആൾക്കാരാണ്. അപ്പോൾ അതിലെ സാരഥിയായിട്ടുള്ള ചേട്ടനാണ്. ചേട്ടൻ്റെ പേര് എന്തായിരുന്നു? രാമേന്ദ്രൻ. രാമേന്ദ്രൻ ചേട്ടനാണ്. അപ്പോൾ രാമേന്ദ്രൻ ചേട്ടൻ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മളോട് പറയും. ഇപ്പം കൊയ്ത്ത് മെഷീൻ കൊയ്യ കാരണം ഈ കച്ചി കെട്ടൽ പരിപാടിയൊക്കെ ഇങ്ങനെയുള്ള ആധുനിക വൽക്കരിച്ച സെറ്റപ്പ് കൂടെയൊക്കെ തന്നെ പറ്റുള്ളൂ.
അല്ലാണ്ട് ഇത് വാരി കൊണ്ടായിട്ട് പണിക്ക് ആളെ കിട്ടാനില്ല, ആളെ കിട്ടാത്തതിന്റെ കാര്യ പ്രശ്നങ്ങളുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് മൊത്തം അങ്ങനെ തന്നെ ആവും. ഇതാവുമ്പം ഇത് നമ്മുടെ ഈ ഏലാക്ക് നമ്മുടെ ഈ കണ്ടത്തിന് പറയുന്ന പേരെന്തായിരുന്നു ചേട്ടാ? കോയിക്കപ്പടി. ആ കോയിക്കപ്പടി അല്ലേ ഇതൊക്കെ? ഇത് നമ്മുടെ ഇവിടെ അടുത്തുള്ള ചേട്ടാണ് അടിച്ചത്. ഞാൻ അല്ലാതെ ഈ എയർ മറ്റേ ഈ വാക്കം പമ്പ് വലിക്കുന്നതിന് തൊട്ട് അങ്ങനെ എടുക്കല്ലേ ഈ ഇത്? പിന്നെ ആണി ഫിംഗർ, ഫിംഗറാണ് ഫിംഗറിൽ ഇങ്ങനെ ഫിംഗറിൽ കയറിയിട്ട് ലോഡായിട്ട് പിന്നെ കയ്യില് സാധനം ചാടും, ചണനൂലേറ്റ് ചുറ്റും. ചണനൂല് ചുറ്റിട്ട് തട്ടും. അപ്പൊ അതാണ് കറക്റ്റ് കൃത്യമായിട്ട് എടുത്തോണ്ട് പോകാനൊക്കെ എളുപ്പമല്ലേ? ഇതാണ് ഇതിന്റെ പ്രവർത്തനം. അപ്പൊ ഇത് മൂവാറ്റുപുഴയാണ്. അപ്പൊ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഈ നമ്പർ നോക്കിയാൽ മതി. ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഈ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ ഇവര് ഏത് സ്ഥലത്ത് വരും. ഇതിപ്പോ പത്തനംതിട്ടയിലെ കൊടുമണ്ണം എന്നുള്ള സ്ഥലമാണ്. ഇവര് മൂവാറ്റുപുഴ എന്നാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആവശ്യമുള്ളവരൊക്കെ വിളിച്ചാൽ മതി, നമുക്ക് സംഭവങ്ങളൊക്കെ സെറ്റാക്കിയെടുക്കാം. നാട്ടില് രണ്ടു ദിവസം അവധിക്ക് വേണ്ടി വന്നപ്പോഴാണ്, അപ്പോഴാണ് ഇവിടെ തൊട്ട് വീണ്ടും അടുത്ത് ഈ ട്രാക്ടറിൻ്റെ വെച്ച് കേട്ടത്. അപ്പോൾ ഞാൻ ഇവിടെ കൊയ്ത്തത് രണ്ടു ദിവസം മുമ്പ് കഴിഞ്ഞിരുന്നു. അപ്പം ബാക്കിയുള്ള കച്ചിയൊക്കെ തുറത്ത് കൊണ്ടുപോകണവരുവാണെങ്കിൽ പണ്ടൊക്കെ ആണെങ്കിൽ വീടുകളിൽ കവുങ്ങിലൊക്കെ നമ്മൾ കച്ചിത്തുറ കിട്ടുമായിരുന്നു. കച്ചിയെല്ലാം മാറിക്കൊണ്ട് പോയിട്ട് ഒരു പ്രത്യേക രീതിയിൽ കയർ പോലൊക്കെ ഉണ്ടാക്കി പിരിച്ച് അതിനുള്ളിൽ കച്ചിങ്ങ കയറ്റി വെച്ചിട്ട് വലിയൊരു കച്ചിത്തുറുവൊക്കെ ഉണ്ടാക്കി അതിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എന്താ യന്ത്രങ്ങളുടെ സഹായത്തോടുകൂടി ചെയ്തു, ടൈം ലാഭിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് കർഷകരുടെയൊക്കെ അതായത് ഇതിനുള്ള പണിക്കുള്ള ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യണ ഇതാണ്. അപ്പോൾ ഈ നിങ്ങളുടെയൊക്കെ നാട്ടിൽ എവിടെയെങ്കിലും ഇതുപോലെ ഇങ്ങനെ എന്താ കച്ചി തുറക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഇവരുടെ നമ്പർ ഞാൻ കാണിച്ചിരുന്നു. അപ്പോൾ അതിൽ വിളിച്ചാൽ മതി, അവരൊന്ന് ചെയ്ത് തരും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചേട്ടൻ നമ്മളോട് പറഞ്ഞു. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ഇനിയും അടുത്ത നെക്സ്റ്റ് ടൈം കാണാം. അപ്പം ചേട്ടൻ താങ്ക്സ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഏലയിലുള്ള ആൾക്കാർക്കൊക്കെ താങ്ക്സ്. നമ്മുടെ ചേട്ടന്മാരൊക്കെ എന്നെ ചീത്ത വിളിക്കാൻ തുടങ്ങി, ഇവിടുന്ന് ഇറങ്ങി ഓടിയില്ലെങ്കിൽ അവരുടെ പണി നടക്കൂല. ഇവിടെ നമ്മുടെ നാട്ടിൽ ഓരോ പാടശേഖരങ്ങൾക്ക് ഓരോ പേരുണ്ട്. നമ്മുടെ ഇവിടുത്തെ പേര് കോയിക്കൽപ്പടി ഏല എന്നാണ്. അതുപോലെ തന്നെ മുണ്ടയ്ക്കൽ, തേവന്നൂർ, ചേനങ്കര, മുണ്ടുകോണം തുടങ്ങിയ ഏലകളും ഇവിടെ ഉണ്ട്. ഈ കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പാടങ്ങളൊക്കെ ഫ്രീ ആയി, കച്ചിയൊക്കെ എടുത്ത് പാടങ്ങളൊക്കെ ഫ്രീ ആയി കഴിയുമ്പോൾ നമ്മളിവിടെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പിള്ളേർ സെറ്റാണ്. ഇപ്പം ഫുട്ബോളിലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ വരും ദിവസങ്ങളിൽ ക്രിക്കറ്റ് ഉണ്ടാവും, അങ്ങനെ പല കളികളും നമ്മുടെ പിള്ളേരിവിടെ ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ കണ്ടങ്ങ് ഫ്രീ ആവാൻ വേണ്ടിയിട്ടൊന്ന് നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് രണ്ട് ദിവസത്തോടുകൂടി അത് ഫ്രീ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഡെയിലി ഈവനിങ് രാവിലെയൊക്കെ ഇവിടെ കളികളുണ്ടാവും. കണ്ടമൊക്കെ പൂട്ടി സെറ്റായിട്ടാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തെല്ലാ ദിവസം കളി ഉണ്ടാവും? പിന്നെ എല്ലാ ദിവസവും കളിയാണ്. എത്ര പേര് വരാനുണ്ട്? ആ അതായത് ഇപ്പം ഇവിടെ ഫുട്ബോളാണ് നടക്കുന്നത്. അടുത്ത കണ്ടം ഇവിടെ സെറ്റായി കഴിയുമ്പോൾ നമ്മളിവിടെ ക്രിക്കറ്റിന്റെ ടൂർണമെന്റ് നടത്താനുള്ള പ്ലാനാണ്. അപ്പം എല്ലാവരും ഈ ഏരിയയിലെ പത്തനംതിട്ട കൊടുമണ്ണ ഏരിയയിലുള്ളവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ക്രിക്കറ്റ് ടൂർണമെന്റ് അടുത്ത ആഴ്ച തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പേര് പറയുന്ന അടുത്ത ആഴ്ച കാണാം. പേരെന്തായിരുന്നു? പേര് പറഞ്ഞേ. എന്റെ പേര് ഷൈൻ. ഷൈൻ.